തോംസൺ ഫിലിംസ് കൃപ ഫിലിംസിന്റെ ബാനറിൽ അവതരിപ്പിക്കുന്ന മാലയോഗം സ്ത്രീധനം എന്ന സാമൂഹ്യ വിപത്തിനെതിരെയുള്ള ശക്തമായ ഒരു ചലച്ചിത്രാവിഷ്കാരമാണ്. ലോഹിതദാസ് കഥാ തിരക്കഥാ സംഭാഷണം നിർവഹിക്കുന്ന ഈ ചിത്രം സംവിധാനം നിർവഹിക്കുന്നത് സിബി മലയിൽ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ചത്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന കാശിന്റെ കാര്യം ആ ജോസോട്ട് പറയുന്നു. പക്ഷെ എനിക്ക് ഇന്ന് ജീവിക്കണമെങ്കിൽ ഇനി ഒരു നാല് തെങ്ങിനെ ചെത്തി നോക്കൂ. പറഞ്ഞേ, അയ്യോ ദാമോദൻ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ചത്താ കിട്ടുന്ന കാശ് മാത്രമല്ല എൽ ഐ സി, ജീവൻ ധാര. ഇവനെയൊക്കെ നന്നാക്കാൻ വേണ്ടി ഒരു നല്ല കാര്യം ചെയ്യാന്ന് വെച്ചാൽ അതങ്ങനെ തലയ്ക്കകത്ത് വല്ലതും വേണ്ടേ? മറ്റുള്ളവരുടെ ഗുണം, ഭാവി, സെക്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിച്ചിട്ട് എന്തിനാ? ഇതൊക്കെ നമുക്കും വേണ്ടേ? ഓർത്ത് നോക്കിയാ നല്ല തമാശയാ. നാട്ടിൻ പുറത്തെ അയൽക്കാരായ സാധാരണക്കാരാണ് ചായക്കടക്കാരൻ കലിയുഗം പരമനായർ, കൃഷിക്കാരൻ വർക്കി മാപ്പിള, നാട്ടുവൈദ്യൻ രാമക്കുറുപ്പ്. പരമനായരുടെ മകൻ രമേശും വർക്കിയുടെ മകൻ ജോസൂട്ടിയും ആത്മാർത്ഥ കൂട്ടുകാരാണ്. പഠിത്തം കഴിഞ്ഞ് ജോസ് എൽ ഐ സി ഏജന്റും രമേശ് സെയിൽസ്മാനുമാണ്. സ്ത്രീധനത്തിന്റെ പേരിൽ ഇവരുടെ സഹോദരികൾ വീട്ടിലിരിപ്പാണ്. കുറുപ്പിന്റെ മകൾ രമയെ രമേശ് ഇഷ്ടപ്പെടുന്നു. എന്നാലും ഒരു രണ്ട് രണ്ടരക്ക് കിട്ടും. ആട്ടെ, നിങ്ങൾ വല്ലതും കഴിച്ചോ? വേണമെങ്കിൽ ഇത്തിരി കഞ്ഞി കുടിക്കാം. വേണ്ടില്ലായിരുന്നു. വേണമെങ്കിൽ വേണ്ട. നല്ല തേങ്ങാ ചമ്മന്തി ഉണ്ടോ? ഇല്ല. എന്നാ കഞ്ഞിത്തിരി കുടിക്കാം. എന്താ എന്നാ കഞ്ഞിത്തിരി കുടിക്കാന്ന്? ഞാൻ ടിക്കറ്റ് എടുത്താൽ യാത്ര ചെയ്യുന്ന എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. അങ്ങനെ ഇഷ്ടമുള്ള ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്റെ അച്ഛൻ കലിയോ പരമനായരെ കൊണ്ടുവന്നോടാ. പറഞ്ഞോട്ടോ, മാനവ മര്യാദയ്ക്കുള്ള ആൾക്കാർക്ക് സഞ്ചരിക്കാൻ പറ്റത്തില്ലേ? പറയോ. രമേശനും ജോസുകുട്ടിയും ചേർന്ന് മാരേജ് ബ്യൂറോ തുടങ്ങുന്നു. അധികം താമസിയാതെ നഷ്ടത്തിലായി പൂട്ടുന്നു. പിന്നെ വായി തോന്ന് പാടി നടക്കുന്ന നാക്കുകളും ഞാൻ ചെത്തും. എടി റോസലി, നിന്റെ അപ്പനെ എവിടെയാടി? ആ പാടുത്തുണ്ടോ? ഒരു പത്ത് പാവം തികച്ചു ചോദിച്ചാ കൊടുക്കാനില്ല. അതിനിടയ്ക്ക് ചീത്ത പേര് കൂടി ഉണ്ടാക്കിയാലോ? ഇരുന്ന് മൂത്ത് മൂത്ത് മൂക്കില് പല്ലു വരും. ഓർത്തോ, ജീവിതം പട്ടി നക്കിയതുപോലെ എന്ന് പണ്ടാരണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിപ്പോ അതിലും കഷ്ടമായി. വെറുതെ വഴിയെ പോണ നായയെ വിളിച്ചു വരുത്തി ഒന്ന് നക്കിയിട്ട് പോയെന്ന് പറഞ്ഞ പോലെ ഏത് നേരത്തെ തോന്നിയാവോ ഈ നശിച്ച ബുദ്ധി? കലികാലത്ത് എടാ ആത്മവിശ്വാസം കൈവിടരുത്. നമുക്ക് കീഴടക്കാൻ കഴിയാത്ത ഒന്നും ഈ ഭൂമുഖത്തില്ല. ഒരു കഷണം പുകയിലിൽ നിന്നാണ് കോടീശനായ ഒനാസസിന്റെ തുടക്കം. ഒരു കൂലിപ്പട്ടാളക്കാരനാണ് പിന്നീട് ലോകം വിറപ്പിച്ച ഹിറ്റ്ലർ, പിന്നെ നെപ്പോളിയൻ, എബ്രഹാം ലിങ്കൻ. എടാ ലോകം കണ്ട മഹാരഥന്മാരെല്ലാം ജീവിതത്തിന്റെ താഴേക്കടയിൽ നിന്ന് കയറി വന്നവരാണ്. ആ പാഠം നമ്മൾ ഉൾക്കൊള്ളണം. മാങ്ങാ തൊലി മനുഷ്യനോട് തലയ്ക്ക് തീ പിടിച്ചിരിക്കുക, അതിനിടക്കാണ് അവരുടെ വളിച്ച ഉത്ബോധനം. എടാ നിനക്ക് ഒരു പ്രയാസം തോന്നില്ലേ? പ്രയാസപ്പെട്ടിട്ട് എന്താ ഗുണം? കുറെ ദുഃഖിച്ചതുകൊണ്ടോ കരഞ്ഞതുകൊണ്ടോ നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറുമോ? ആ അതും ശരിയാ. ഇന്നെന്താ പരിപാടി ഒന്നും ഇല്ലേ? പോയില്ല. ആ മടുത്താ. കുറുപ്പിന്റെ മകൾ രമയെ ഡോക്ടർ സുധാകരൻ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു. രമേശിന്റെ പെങ്ങൾ രാജിയെ കുറുപ്പ് കല്യാണം ആലോചിക്കുന്നു. മനം നൊന്ത രാജി ചെത്തുകാരൻ ദാമോദരനുമൊത്ത് രജിസ്റ്റർ കല്യാണം കഴിക്കുന്നു. ഇലകല്ലേ തിന്നമിടുക്ക് കാണിക്കണ്ട.
എല്ലാരോടുള്ള കളി എന്റെ അടുത്ത് കാണിച്ചാലേ ചെത്ത് കത്തി കേട്ട് ഞാൻ പണിയെടുക്കാനാ വന്നേ. എന്നെ തടഞ്ഞ ഒരുത്തനെ ഞാൻ വെറുതെ വിടത്തില്ല. എന്നാ കൊല്ലണം ഞങ്ങളേക്ക്. രമേശ, എല്ലാരും പറയുന്ന പോലെ നീ പറയരുത്. ഇത്തിരി വിവരവും പഠിപ്പൊക്കെ നിന്നെ കൊണ്ടെന്നാ ഞാൻ കരുതുന്നു. ഞാൻ നിന്റെ പെങ്ങളെ പഴപ്പിച്ചിട്ടൊന്നുമില്ല. അന്തസ്സായിട്ട് കല്യാണം കഴിച്ച് എന്റെ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുക. പോറ്റാൻ കഴിവുണ്ടെങ്കിൽ ഏത് പെണ്ണിന് ഒരാണ് പോറ്റാം. അവരുടെ ആദ്യം അതൊന്നൊരു പ്രശ്നമല്ല. അതല്ല, നിങ്ങൾ സമ്മതിക്കത്തില്ലെങ്കിൽ നോക്ക്, ആരൊക്കെ ഞാനും നോക്കാം. നിങ്ങൾ തീർത്തു കൊടുത്ത പൊന്ന്. ദാമോദരൻ ആരോഗ്യം ഉണ്ടെങ്കിൽ ദാമോദരന്റെ പെണ്ണിന് പൊന്നും പുടവയും മാച്ചു കൊടുക്കാൻ ദാമോദരനെ കൊണ്ട് ഒക്കും. നക്കാപ്പിച്ചയുടെ കണക്ക് പറഞ്ഞു വരുന്ന ചില എരപ്പാളികളുടെ കൂട്ട് ദാമോദരൻ വരില്ല. രമേശൻ സുധാകരനുമായി ലോഹിതലാവുന്നു. സുധാകരന്റെ സഹായത്തോടെ രമേശൻ ചായക്കട വിപുലീകരിക്കുന്നു. ജോസുകുട്ടി അപ്പന്റെ കൂടെ കൃഷിപ്പണിയിൽ ഏർപ്പെടുന്നു. അതോടെ എനിക്ക് എന്നാലും ഒരു ചെത്തുകാരന്റെ കൂടെ ഒരു വീട്ടിൽ കഴിയാൻ ഗംഗാനെ കിട്ടില്ല. നിനക്ക് കാശ് തരാൻ പറ്റോ? പറ്റില്ലേ? വിശദ വിവരങ്ങൾ ഒരു വെള്ളക്കടലാസിൽ എഴുതി ഒപ്പിട്ട് തന്നാൽ ഞാൻ തരാം 25,000 രൂപ. അത് ശരി. എന്നിട്ട് ആ കടലാസ് ഡിപ്പാർട്ട്മെന്റിന് അയച്ച് നിർബന്ധിച്ച് സ്ത്രീധനം വാങ്ങിയെന്നും പറഞ്ഞ് എന്റെ പണി കളയിക്കാനുള്ള പരിപാടിയാണല്ലേ? അതങ്ങ് മനസ്സിലാക്കിട്ട. പണി കളയിക്കാൻ വേറെ മാർഗങ്ങളുണ്ട്. പോലീസാരെ സാറേ, ഇതിപ്പോ എനിക്കൂടെ അവകാശമുള്ള വീടാ. ഈ അഭ്യാസങ്ങൾ കുറെ നാളായിട്ട് ഞാനും കാണുന്നുണ്ട്. ഇനി അത് തുടർന്നാ പണ്ടത്തെ ഞാൻ ചെത്ത് കത്തി കയറ്റും. ഒരു പോലീസുകാരന്റെ ഇറച്ചിയിലും കത്തി നന്നായിട്ട് ഇറങ്ങും. മനസ്സ് സൂക്ഷിച്ചു വെച്ചോ. അയാളെന്നെ ഭീഷണിപ്പെടുത്തിട്ട് നിങ്ങളാരും ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലേ? ഞാനെന്ത് പറയാനാ കലികാല, ദാമോദരൻ അങ്ങനെ നിർബന്ധം കൊണ്ട് ഞങ്ങൾക്ക് എതിരേക്കാൻ ബുദ്ധിമുട്ടാ. അതെ, ഇത് ശരിയായിട്ടുള്ള ഏർപ്പാടായിട്ടിരിക്കും. എന്താ പെങ്ങൾ മേഴ്സിക്കുട്ടിക്ക് സ്ത്രീധനം നൽകാൻ തുക കണ്ടെത്താൻ ജോസുകുട്ടി വിവാഹത്തിന് സമ്മതിക്കുന്നു. ഇളയ കുട്ടിയായതുകൊണ്ട് ഇത്തിരി കൊഞ്ചിച്ചിട്ടുണ്ട്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളെ കണ്ടാൽ ഒരച്ഛനെ പോലെ ശാസിച്ച് തിരുത്തണം. നിങ്ങൾ വെറുതെ അതൊന്നും പറയാതെ കാര്യമായ കാര്യങ്ങൾ സംസാരിച്ചു തീർക്കും. അതിപ്പോ മാഷ് സമ്മതിച്ചതാ, ഇനി പ്രത്യേകിച്ച് സംസാരിക്കണോ? 15 ഭവനും 20,000 രൂപയും ഞാൻ തന്നോളാം. എന്ന്? മനസ്സമ്മതത്തിന്റെ അന്ന്. തുറന്നു പറയാലോ, കാര്യം 1.5 ഏക്കർ സ്ഥലമുണ്ടെങ്കിലും എന്റെ സ്ഥിതി മാഷേക്ക കഷ്ട. മൂത്ത മോക്ക് വയസ്സ് 26 ആയി, നിവൃത്തിയില്ലായിട്ടാ നിന്ന് പോയത്. ഇപ്പോ ഒരു കല്യാണം പറഞ്ഞു നിൽക്കുന്നുണ്ട്. അവർ 20 ഭവനും 30,000 രൂപയാ ചോദിക്കുന്നത്. ജോസിന് കിട്ടുന്നവരെ കൂട്ടിയിട്ട് വേണം അവക്ക് കൊടുക്കാൻ. അത് നിങ്ങളുടെ ഇഷ്ടം. കല്യാണം കഴിഞ്ഞാൽ അവളും അവളുടെ പൊന്നും പണവും ഒക്കെ നിങ്ങളുടെ തന്നെ. ഞാൻ പറഞ്ഞു വന്നത് മാഷെ വിശ്വസിച്ചാ ആ കല്യാണം ഞാൻ ഉറപ്പിക്കാൻ പോണത്. ഞാൻ പറഞ്ഞ വാക്കിന് ഒരു നീക്കുപോക്കില്ല. തരാന്ന് പറഞ്ഞത് ഞാൻ തരും. എന്റെ വർക്കിച്ചേട്ടാ, ഉറപ്പില്ലാത്ത ഒരു ആലോചന നിങ്ങളുടെ മോൾക്ക് ഞാൻ കൊണ്ടുവരൂ? ഇത് കുഞ്ഞുകുട്ടനല്ല, മേരിപ്പെങ്ങളാ. കുഞ്ഞുകുട്ടനാണല്ലോ ഇപ്പൊ റോസിലേക്ക് ഒരു കല്യാണ ആലോചന കൊണ്ടുവന്നിരിക്കുന്നത്. നോക്കി നിന്നോ, അല്ലെങ്കിൽ ചതിപ്പെടും. ഇത് നല്ല വാർത്തയാ. കൊളത്തിങ്ങ മാത്തച്ഛനെ അറിയോ? മാത്തച്ഛന്റെ മോനാ ചോറ കുട്ടി, പള്ളിക്കൂടത്തിലെ മാഷ. ഡോക്ടർ സുധാകരൻ സ്വത്ത് മുഴുവൻ കൈക്കലാക്കാൻ രമയെ പീഡിപ്പിക്കുന്നു. ഇല്ലെങ്കിൽ വരുത്താൻ അറിയാം. ഡോക്ടർ സുധാകരന്റെ തനിയറം അറിയില്ല അയാൾക്ക്. ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോ മനുഷ്യന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക. രോഗങ്ങളാണെങ്കിൽ ഓരോ ദിവസവും കുറഞ്ഞു വരിക. ഇതിലും ലാഭം വല്ല ലോജി നടത്തുന്നതാ? എന്താ ഇത്ര കളിക്കാൻ? ആശുപത്രിയേക്കാൾ ലോജി നടത്തുന്നതാണ് ലാഭമെങ്കിൽ ഡോക്ടർ സുധാകരൻ ലാഭമുള്ളത് ചെയ്യും. വളരെ നല്ലതാ, നാട്ടുകാരുടെ ജീവൻ രക്ഷപ്പെടും. പിന്നെ ലോഡ്ജിനോടൊപ്പം തുടങ്ങാവുന്ന വളരെ ലാഭമുള്ള ബിസിനസ് വേറെയുണ്ട്. കാണാൻ കൊള്ളാവുന്ന കുറെ പെൺകുട്ടികളെ ജോലിക്കെന്നും പറഞ്ഞ് ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ടല്ലോ. എന്നിട്ടും പോരെങ്കിൽ ഞാനും ഉണ്ടല്ലോ, വിൽക്കാം. സ്വഭാവം ചുറ്റി കറങ്ങിയിട്ടുണ്ടല്ലോ. ഡോക്ടർ സുധാകരൻ മാനം വെക്കുന്നവനല്ല. മാനമുള്ളവനെ ഇത് വിൽക്കാൻ പറ്റും. ദൈവം പോലും അറിയാതെ കൊല്ലാൻ അറിയാവുന്നവനാ ഞാൻ. അതെന്താണെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഞാൻ.
പരമുരെ ഈ ചക്കൻ എങ്ങനെ വിട്ടാ ശരിയാവോ? ആ വർക്കിത്തന്റെ മോന്റെ മോളുടെയും കല്യാണം ഉറച്ചു. എന്റെ കയ്യിൽ നല്ലൊരു പെൺകുട്ടിയുണ്ട്. പൊന്നുണ്ടാക്കി ഇട്ട് കൊടുത്ത് കെട്ടിക്കൊണ്ടുവൻ ആള് റെഡിയാ. അത്ര മിടിക്ക, നമുക്കൊന്ന് ആലോചിച്ചാലോ? എത്ര മിടിക്കായാലും കൊള്ളാം, എനിക്ക് പുത്തം കിട്ടും. രമ മരണപ്പെടുന്നു. അപകടമാണെന്നും കൊലപാതകമാണെന്നും സംശയിക്കുന്നു. ഞാൻ രാമവൈദ്യനെ കുറ്റം പറയും. പണ്ടൊരു കഥ പറയും, യാനെ പിണ്ട വിടുന്ന കണ്ട് ആള് പിണ്ട വിടരുതെന്ന്. അതിമോഹങ്ങൾ എപ്പോഴും ഇങ്ങനെ വരൂ. അവളെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ഞാനാണ് എല്ലാത്തിനും ഉത്തരവാദിത്വം. പിന്നെ ഒലക്കേട മൂട്, വിധിയാണടാ വിധി. നീ പള്ളി പോയിട്ടെന്താ പെട്ടെന്ന് ഇങ്ങ് തിരിച്ചു പോന്നത്? ഇനിയിപ്പോ ദൈവവും പള്ളിയൊക്കെ ആർക്ക് വേണമല്ലേ? എന്താ നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നത്? എങ്ങനെയാണാവോ? ആളുകൾ പലതും പറയുന്നുണ്ട്, മരിച്ചതാണെന്നും അതല്ല കൊന്നതാണെന്നും. കേട്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പള്ളിയിൽ വെച്ച് മനസ്സമ്മതത്തിന് ശേഷം സ്ത്രീധനത്തിന്റെ പേരിൽ മേഴ്സിക്കുട്ടിയുടെ വിവാഹം മുടങ്ങുന്നു. കല്യാണത്തിന് മുമ്പ് നിങ്ങൾ പറഞ്ഞ പണം ഞാൻ തരും. എന്റെ വീട് വിറ്റിട്ടാണെങ്കിലും ഞാൻ തരും. ഇതെന്റെ വീടിന്റെ ആധാരം, ഇത് ഞാൻ തരാം. എന്റെ മോള് ജീവിതം തകർക്കരുത്, മരിക്കും വരെ ഞാൻ തയ്യാറാണ്. പോടാ, പോയി ചാടാ നിന്റെ മോളെ കൊണ്ട്. എന്റെ മോനെ നിന്റെ മോളെ കെട്ടിന്റെ പ്രശ്നമില്ലടാ. അപ്പ മറിച്ചൊരു അക്ഷരം മിണ്ടി പോരുത്. കൊന്നേ ഞാൻ തന്നെ കിടക്കണോടാ പട്ടി, തന്നെ കിടക്കണം. കൂട്ടുകാരെയൊക്കെ പറഞ്ഞേച്ചോ. മതി, എനിക്ക് വാ. നമ്മുടെ ആൾക്കാർ ആരും ഒന്നും കഴിക്കണ്ട. എന്താപ്പ എന്താ കാര്യം? പറഞ്ഞുറപ്പിച്ച തുക ഇല്ലെന്ന്. നീ എണീക്ക്, നീ എണീക്കടാ, എണീച്ച് വരാൻ. നെറികെട്ട വർഗം. രമേശൻ മേഴ്സിക്കുട്ടിയെ വിവാഹം ചെയ്യാൻ തീരുമാനിക്കുന്നതോടെ സിനിമ അവസാനിക്കുന്നു. എന്നാ ശരിയാവുന്ന ആരെങ്കിലും ഉണ്ടോ അവിടെ? ഉണ്ടെങ്കിൽ ഒരു പാവപ്പെട്ട് പെണ്ണു കൊടുത്തിട്ട് തയ്യാറിക്ക്. എന്താ ആരുമില്ലല്ലേ? സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുകയും അവിവാഹിതരായി കഴിയേണ്ടി വരുന്ന ദുരന്തങ്ങളെ തന്മയത്വത്തോടെ കലാപരമായി ചിത്രീകരിച്ച സിബി മലയിൽ പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ഉത്തമ ചിത്രമാണ് മാലയോഗം എന്ന് സമ്മതിക്കുവാൻ രണ്ടുവട്ടം ചിന്തിക്കേണ്ടതില്ല.